നമ്മുടെ ക്രിസ്തുമസ് നവവത്സര ആഘോഷ പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹസ കിച്ചൺ, ശ്രീവേദ ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ, മീൻചുട്ടി സീ ഫുഡ് റെസ്റ്റോറന്റ്, വൈറ്റ് വിഷൻ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി, അർച്ചനാസ് ബ്യൂട്ടി കെയർ ആൻഡ് സ്പാ, ഹലോ കിഡ്സ്, ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, കങ്കൻ വാട്ടർ, F1 സിസ്റ്റം, സെയിൽസ് ആൻഡ് സർവീസസ്, നിക്കാ മാർക്കറ്റിംഗ്, പമ്പിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ, സിറ്റി സ്റ്റോർസ്, റോയ്സ് പാർട്ടി, ഹൈവേ മെഡിക്കൽസ്. കഥന നിവാരണ കനവിൽ ഉറവ് കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ ലോകം. കഥന നിവാരണ കനവിൽ ഉറവ് കാട്ടിൽ നടുവിളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനാൽ സ്നേഹദീപമേ വിളി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യദീവിയിൽ വരചരനിൽ ദീപബിന്ദുവായി അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൽ അരുണകിരണം. ആഘോഷ പരിപാടി വേലപ്പറമ്പിലുള്ള ഗ്യാനീസ് ഗ്രൗണ്ടിൽ നടന്നു. ആലുവ മുനിസിപ്പൽ ചെയർമാൻ എമോജോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എന്റെ സ്വന്തം സഹോദരി സഹോദരന്മാരോട് ഒരു പ്രസംഗം നടത്താൻ തയ്യാറാകില്ല, അത് ശരിയുമല്ല. ഈ വേലപ്പറമ്പുമായി എനിക്ക് വലിയൊരു ബന്ധമുണ്ട്. കാരണം എൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് താമസിച്ചിരുന്നത്. ഇപ്പോൾ പലരും ഒക്കെ വിട്ടുപോയി. എന്നാൽ ഇവിടെ വന്ന് ചേർന്നവരൊക്കെ നാട്ടുകാരായി. നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാം, നമുക്ക് കാണാം, രസിക്കാം, എല്ലാം മറക്കാം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പം ഭൂമിയിൽ സന്മനസ്സുള്ളവനെ സമാധാനമുള്ളൂ, നല്ല മനസ്സുണ്ടെങ്കിലേ സമാധാനമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നല്ല മനസ്സാണ്. ഞാനിത് പറയുമ്പോൾ ക്രിസ്തുദേവൻ ജനിച്ച ബദ്രഹം ഇന്ന് വെടിയൊച്ചകൾ കൊണ്ട് മുഴങ്ങുകയാണ്. യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുന്നതോടെ അവിടെ കുട്ടികൾ, വയോവൃദ്ധർ ഒക്കെ ആശുപത്രിയിൽ ചികിത്സ പോലും കിട്ടാതെ വലയിട്ടു. നമുക്ക് ഒന്നാകെ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ആശംസിക്കുന്നുള്ളൂ. ഏതായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷ നിർഭരമായ പുതുവത്സര ആശംസകൾ തരുകയാണ്. ഈ കുളിച്ച് തോർത്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് വിവരണാതീതമാണ്, അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കര എല്ലാവരെയും സ്വീകരിക്കുന്നു, അതാണ് സഹിഷ്ണുത. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, അവർക്ക് വേണ്ടതൊക്കെ പ്രദാനം ചെയ്യുന്നു. അത് നമ്മുടെ ഭാരത സംസ്കാരവും അത് തന്നെ. എല്ലാവരെയും ഉൾക്കൊള്ളാൻ, അമ്മയെപ്പോലെ സ്വീകരിക്കാം, അതൊക്കെ നമുക്ക് കഴിയും. അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്ന്
വിവിധ പദ്ധതികളുമായി എത്തി. ആലുവയിൽ സ്ഥിരതാമസമായി തോട്ടക്കാട്ടുകാരുടെ കരയുടെ മക്കളായി മാറിയ നമ്മൾ ഇന്ന് ഏകോദര സഹോദരന്മാരും സഹോദരിമാരുമാണ്. നമുക്കതാണ് വേണ്ടത്. ക്രിസ്തുമസ് നവോത്സവ ആശംസകൾ. ക്രിസ്തുമസ് ആശംസ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞു. നാളെ ഒരു പുത്തൻ പുലരിയെ സ്വപ്നം കണ്ട് നമ്മൾ നിൽക്കുകയാണ്. ഈ ക്രിസ്തുമസ് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ്. നമ്മുടെ മനസ്സിൽ മാറാല കെട്ടിയിട്ടുള്ള ചില വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളെയൊക്കെ ത്യജിക്കാൻ നമ്മൾ കഴിയണം. അതിന് വലിയൊരു സവിശേഷമായ പങ്ക് വഹിക്കാൻ റെസിഡൻസ് അസോസിയേഷന് കഴിയും. അത് കാരയ്ക്ക് കഴിയും. കാര പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. കാര സെക്രട്ടറി എ ആർ ഷൈൻ സ്വാഗതം ആശംസിച്ചു. ഈ സ്റ്റേറ്റിന് പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 2007 കാര ഇവിടെ രൂപീകൃതമാകുന്നത്. അതിന് നേതൃത്വം കൊടുത്ത അബ്ദുൾ റഹീം തന്നെയാണ്. കൂടെ 6-7 വ്യക്തികൾ കൂടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് ബഷീറിൻ്റെ വസതിയിൽ ഒരു ചെറിയ ഒരു യോഗം കൂടുകയുണ്ടായി. എല്ലാവരുടെയും പേരൊന്നും നമ്മളിവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പലരും അവകാശങ്ങൾ പലതും ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് നമ്മുടെ ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ 7 വ്യക്തികൾ കൂടി എടുത്ത ഒരു തീരുമാനം ഇന്ന് 2007 നിന്ന് 16 വർഷം കഴിഞ്ഞു. 2023 മറന്നുപോയവരെ യോഗത്തിൽ അനുസ്മരിച്ചു. തുടർന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് 2nd വാർഡ് കൗൺസിലർ ഷമ്മി സെബാസ്റ്റ്യൻ, എഡ്രാബ് ജില്ലാ സെക്രട്ടറി കെ ജയപ്രകാശ്, വേൾഡ് അത്ലറ്റിക് വെഡ്രൻസ് ചാമ്പ്യൻ ജോസ് മാവേലി തുടങ്ങിയവർ സംസാരിച്ചു. മഹോത്സവത്തിന്റെ ആഘോഷം ഇവിടെ പാട്ടും ഡാൻസും പാടാനുള്ള ഒരു ആവേശത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് അടുത്തൊരു അസോസിയേഷൻ പോകാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗം പ്രസംഗിക്കുന്നില്ല. 2024 അടുത്ത പുതിയ വർഷത്തേക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മന്ത്രയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആ നല്ല കുടുംബം വഴി നല്ല സമൂഹത്തെ രൂപപ്പെടുത്താൻ റെസിഡൻസ് അസോസിയേഷനുള്ള ലക്ഷ്യം തന്നെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പരസ്പര അംഗീകരിക്കലിൻ്റെയും മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെ ആകെ എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ നാം എല്ലാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആണെങ്കിൽ കൂടി ഇവിടെ അച്ഛൻ ഭാര്യയെയും മക്കളെയും കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലുന്നു. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാമാണ് നാം ദൈനംദിനം കേൾക്കുന്നത്. ഇവരെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് രൂപപ്പെട്ട് വരുന്നവരാണ്. അപ്പോൾ എവിടെയോ പിശകുള്ളത് ആ കുടുംബത്തിലാണ്. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മെ കണ്ടുപഠിക്കുമ്പോൾ നമുക്ക് മാതൃകയാവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് മാതൃകയാകാൻ കഴിയേണ്ടതുണ്ട്. ഇത് ഞാൻ ദീക്ഷിപ്പിക്കുന്നില്ല. സൗഹൃദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു നിമിഷങ്ങൾ രൂപപ്പെടുത്തുകയാണ് ഈ ക്രിസ്മസ് പുതുവത്സരാശംസാഘോഷവും ഓണാഘോഷവും വാർഷികവും ഒക്കെ. ഒന്നിച്ചു കൂടാൻ, ഒന്നിച്ചിരിക്കാൻ, നമ്മുടെ സന്തോഷവും ദുഃഖവും നമ്മുടെ പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് പരസ്പരം പങ്കുവയ്ക്കാൻ, അവിടെ ഒന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെ ആഹാരം കഴിച്ച് പരസ്പരം കണ്ട് പിരിയാനൊരവസരം, അത് ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ രൂപീകരണത്തോടുകൂടിയാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അതീതമായി ഒന്നിപ്പിക്കുകയും ഒന്നിച്ചുകൂടിയിരുന്ന് ഇതുപോലെ സന്തോഷം പകരുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടത് ഈ റെസിഡൻസ് അസോസിയേഷനിലെ രൂപീകരണത്തോടുകൂടി. ഇവിടെ നമുക്കിപ്പോൾ കാണാം എല്ലാവരും ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ അത്തരത്തിൽ സന്തോഷിക്കാൻ അവസരം ഉണ്ടാകുന്നു. ഒപ്പം നമ്മുടെ കുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ കലകൾ, അവരുടെ കഴിവുകളെ അവതരിപ്പിക്കാൻ, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്കൊരു അവസരം ലഭിക്കുന്നു. എല്ലാവരും ഇങ്ങനെ പുഞ്ചരിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം.
ഇവിടെ ആദ്യമായിട്ട് ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത് 80 വയസ്സിന് മുകളിലേക്കാണ്. ഒരു 7 വർഷം കഴിഞ്ഞാൽ എനിക്കും കിട്ടും, ഇപ്പൊ 73 ആയി. അപ്പൊ അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക്. അപ്പൊ അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 80-ാമത്തെ വയസ്സിൽ ഇവിടെ വരുമ്പോൾ ആരൊക്കെ ഉണ്ടാവും അറിയില്ല, ഏതായാലും ചാർലി സാറുണ്ടാവും. ചാർലി സാറിന് ചാർലി സാറ് 100 വയസ്സുവരെ പോണാളാ, കാരണം സുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചാലും ഒരു സന്തോഷം. എനിക്ക് വേറൊരു സ്ഥലത്താണ് എന്നെ ഒരു യോഗ എടുത്തു, വേറെ സ്ഥലത്ത് എനിക്ക് സംശയമായി പോയി എന്താണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ മീറ്റിംഗ് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയില്ലായിരുന്നു. ഷമ്മിയാണ് ഞാൻ വിളിച്ചത്, ഞാനായി കൺഫ്യൂഷനായി. എന്തായാലും ഇവിടെ നിന്നപ്പോൾ എല്ലാവരും പരിചയക്കാരാണ്, പ്രസിഡൻ്റ് അടക്കം ഇവിടെ എല്ലാവരും പരിചയക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരാൾ ഒരുമിച്ച് നടന്ന ആൾക്കാരൊക്കെയാണ്. 100 മീറ്റർ 200 മീറ്റർ 400 മീറ്ററാണ്. അപ്പോൾ ഞങ്ങൾ പറയും വയസ്സന്മാർ ഓടുമ്പോൾ വയസ്സന്മാരിൽ കിട്ടുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെയും നല്ല ടാലൻറ്റഡ് ആൾക്കാരെ ഓടുന്നത് കേട്ടോ. 11.8 സെക്കൻഡിൽ ഓടണം പ്രൈസ് കിട്ടണമെങ്കിൽ, അപ്പോഴാണ് കിട്ടിയത്. 14 സെക്കൻഡ് ആദ്യം ഓടണം 100 മീറ്ററിൽ. അപ്പോൾ അതിന് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്, അതൊരു ഭാഗ്യം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, 2023 കഴിയുന്ന ഈ അവസരത്തിൽ ഇതുവരെ നമ്മൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങൾക്കും ഓർമ്മ നിൽക്കുന്നു. 2024 പുതുവത്സരം എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അതിനുള്ള ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞ കാര കുടുംബത്തിലുള്ളവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുടുംബത്തിലെ പ്രഗത്ഭ വ്യക്തികളായ ചിത്രകാരനും സംവിധായകനുമായ റാസി റൊസാരിയോ, 2018 വെള്ളപ്പൊക്കത്തിലെ രക്ഷാപ്രവർത്തകൻ കുരുവിള, ബി ലെവൽ നാഷണൽ ഫുട്ബോൾ കോച്ച് പ്രിയദർശ്, ഓൾ ഇന്ത്യ ബൈക്ക് റൈഡർ ലൈവി വിനോദ് രാജ്, യോഗ സീനിയർ 1-ാം സംസ്ഥാന വിജയി ഋഷി സൂര്യ തുടങ്ങിയവരെ ആദരിച്ചു. ഒരേ സമയത്ത് ആദരവ് ലഭിച്ചിട്ടുള്ളൂ. ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നാളെ മുതലേ ചരിത്രത്തിൽ വരുള്ളൂ. കാരണം ആ ഭാഗ്യവാൻ ഞാനാണ്. കാര്യയിൽ നിന്ന് രണ്ടു പേര് വിളിച്ചു, സ്വീകരണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ കരുതിയത് ഇത് രണ്ടും ഒരിടത്താണ്. പിന്നീടാണ് ഇത് രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ്, അത് തൊട്ടടുത്ത് തന്നെയാണെന്ന് മനസ്സിലാവണേ. അപ്പൊ ഞാൻ ആദ്യം വന്നിട്ട് റോഡിന്റെ നടുവിൽ നിൽക്കായിരുന്നു. ആരാണ് ആദ്യം വിളിക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടാമെന്ന് ഇരുത്തി. അപ്പൊ ഭാഗ്യത്തിന് ജോസ് മാവേലിഷ് സാറ് ഇങ്ങോട്ട് വന്നിട്ടപ്പോ അതിന്റെ കൂടെ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഞാന് ഒരു ചെറിയൊരു കവിത ചൊല്ലാം. അപ്പൊ കവിത ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട്, എനിക്ക് അവിടെ ഉറക്കം വരാതിരിക്കാനാന്ന് തോന്നുന്നു. കുറച്ച് സമയം വൈകുന്നവരും 10 മിനിറ്റിൽ ഓരോന്ന് വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം 12 മണി വരെ നമ്മൾ ഇരിക്കണവരാണ്. 2018 ഓഗസ്റ്റ് 16-ാം തീയതി രാവിലെ 6 മണിക്ക് ഇവിടെ വന്നപ്പം ഫുൾ വെള്ളമായിരുന്നു. ഭാഗ്യത്തിന് ഒരു കോസ്റ്റ് ഗാർഡ് ടീം ഉണ്ടായി, 2 മണിക്ക് അവർ തുടങ്ങിയതാണ്. പക്ഷേ അവർക്ക് ആൾക്കാരും ഉണ്ടായില്ല ബോട്ടിൽ. ആ സമയത്ത് ഞാൻ എൻ്റെ ഹിന്ദി നോളജ് വെച്ചിട്ട് നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത്, അത് കാരണം ഞാൻ ടെക്നിക്കലി ഒരു ട്രാൻസ്ലേറ്ററായി മാറിപ്പോയി. അവർക്ക് ഐഡിയ ഇല്ലെന്ന്, എങ്ങോട്ടാ പോകേണ്ടത്, ആരെയാ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹിന്ദി നോളജ് പ്ലസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അജിത് ബാബു, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഈ സ്ട്രീറ്റിൽ ഒരു ബോട്ട് കൊണ്ടുവന്നു, ഡെങ്കിയായിരുന്നു. ഞങ്ങൾ 2-ാമോ 3-ാമോ പ്രാവശ്യം പോയി. ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു ഭാഗ്യത്തിന് അത്രയും ആൾക്കാർക്കൊന്നും പറ്റിയില്ല. എവ്രി വൺ വാസ് റെസ്ക്യൂഡ്. താങ്ക് യു വെരി മച്ച്. കവിതയുടെ പേര് ചുവന്ന വാനം.
അടിവാതിൽ തഴുതിട്ടു ഞാനിനി മെല്ലെ നടന്നിടട്ടെ അന്തിമയങ്ങും മുമ്പേ ഞാൻ എൻ തീരമണഞ്ഞിടട്ടെ അടിവാതിൽ തഴുതിട്ടു ഞാനിനി മെല്ലെ നടന്നിടട്ടെ അന്തിമയങ്ങും മുമ്പേ ഞാൻ എൻ തീരമണഞ്ഞിടട്ടെ തെളിഞ്ഞ വാനത്തടർന്ന മേഘക്കിനാക്കളെണ്ണിയടുക്കി മൗനം വഴിയും നീൾമിഴി നീരൻ കൈവിരലുകളാലൊപ്പി അടിവാതിൽ തഴുതിട്ടു ഞാനിനി മെല്ലെ നടന്നിടട്ടെ ഇനിയും കാണണമെന്നു നിങ്ങൾക്കീയുള്ളവനെയെന്നും ഇനിയും കാണണമെന്നു നിങ്ങൾക്കീയുള്ളവനെയെന്നും അമ്മിഞ്ഞയ്ക്കായി കേണു വിളിക്കും പൈതലിൽ എൻമുഖമുണ്ട് അമ്മിഞ്ഞയ്ക്കായി കേണു വിളിക്കും പൈതലിൽ എൻമുഖമുണ്ട് ജാതകദോഷം പേറും പെണ്ണിൻ കാതരമിഴികളിലുണ്ട് ഊഴം കാത്തുകിടക്കും ബലിയാടിന്നെടു നിശ്വാസത്തിൽ മുക്കുവ കൂടയ്ക്കുള്ളിൽ പ്രാണന് പിടയും ദൈന്യാത്മാവിൽ ആറ്റിത്തെളിയെ നെന്മണിയിൽ നിന്നുർന്നു പതിക്കും അതിരായി ആറ്റിത്തെളിയെ നെന്മണിയിൽ നിന്നുർന്നു പതിക്കും പതിരായി പതഞ്ഞു പൊന്തി തൂവിയൊടുങ്ങും നിമിഷപ്പാൽക്കുമിളകളായി ഹൃദയസ്പന്ദന താളം പിഴച്ചു നീങ്ങും നാഴികമണിയിൽ പെയ്തൊഴിയും ചാറ്റൽ മഴ തൻ നിർമ്മയിലും ഞാനില്ലേ ഇനിയും ചോദ്യമെറിഞ്ഞു നീ എൻ കണ്ണിൽ കനലു നിറയ്ക്കാതെ ഇനിയും ചോദ്യമെറിഞ്ഞു നീ എൻ കണ്ണിൽ കനലു നിറയ്ക്കാതെ ചുവടു പിഴയ്ക്കും നേരത്തിനിയൻ പിന്നിൽ നിന്നു വിളിക്കാതെ ചുവന്ന വാനത്തലഞ്ഞ മേഘക്കിനാക്കളെണ്ണിയടുക്കി ചുവന്ന വാനത്തലഞ്ഞ മേഘക്കിനാക്കളെണ്ണിയടുക്കി മൗനം വഴിയും നീൾമിഴി നീരൻ കൈവിരലുകളാലൊപ്പി പടിവാതിൽ തഴുതിട്ടു ഞാനിനി മെല്ലെ നടന്നിടട്ടെ അന്തിമയങ്ങും മുമ്പേ ഞാൻ എൻ തീരമണഞ്ഞിടട്ടെ അന്തിമയങ്ങും മുമ്പേ ഞാൻ എൻ തീരമണഞ്ഞിടട്ടെ വല്ലാത്തൊരു അനുഭവമായിരുന്നു ആദ്യം പണ്ട് തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഓൾ ഇന്ത്യ കവർ ചെയ്യണം എന്നുള്ളത് അത് സാധിച്ചു രണ്ടു തവണ പോയി ഒന്ന് നോർത്ത് ഈസ്റ്റ് റൈഡായിട്ടും ഒന്ന് ലഡാക്ക് നോർത്ത് റൈഡായിട്ടും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലുള്ള കൾച്ചേഴ്സ് ഓരോരുത്തരുടെ ജീവിത രീതികൾ ഭക്ഷണ രീതികൾ എല്ലാം മനസ്സിലാക്കി കേരളത്തിൻ്റെ ഇങ്ങേ മൂലയിൽ നിന്ന് ഇന്ത്യയുടെ അങ്ങറ്റം വരെ ലഡാക്ക് ഉംലിംഗ്ല അതാണ് ഹയ്യസ്റ്റ് പോയിന്റ് ബൈക്കിനാണ് പോയത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു പലതരത്തിലുള്ള റീജിയൻസിൽ കൂടെ കവർ ചെയ്തു പലതരത്തിലുള്ള ടെറൈൻസിൽ കൂടി പോയി കുറേ വീഴും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബൈക്കിന് കംപ്ലയിൻസ് വന്നു കൂടെ സപ്പോർട്ടിന് ടീക്ലർ റൈഡേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു ടീം ഉണ്ടായിരുന്നു പാക്കേജ് ആയിട്ടാണ് പോയത് അപ്പോൾ ആ ടീമിൻ്റെ കൂടെ വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ സേഫായിട്ട് പോയി വരാനും സാധിച്ചു ഈ വർഷത്തെ അവസാനത്തെ ആദരവ് ഡിസംബർ 31 2021 തുടങ്ങിയപ്പോൾ തുടങ്ങിയിങ്ങനെ ഓരോ മൊമെന്റോസ് കിട്ടുന്നുണ്ട് ലാസ്റ്റത്തെയാണ് ഈ ഇയറിൽ ഇനി പോകാൻ ആഗ്രഹമുണ്ട് പോകുന്നുണ്ട് അടുത്ത സീസണിൽ തീർച്ചയായിട്ടും പോകും ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനോടുള്ള ആ ഒരു ക്രേസ് ശരിക്കും കൂടി വരുന്നത് മനസ്സിലായത് ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താനല്ല അത് ഇനിയും കാണാനുണ്ട് നമ്മൾ 30 ദിവസം 30 ഉം 45 ആകെ 75 ദിവസത്തെയാണ് ആ റൈഡ് ഉണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് പക്ഷെ അതല്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഇനിയും ഇഷ്ടം പോലെ ഒരു ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇനിയും നമുക്ക് ഏറ്റുവാങ്ങാൻ ബാക്കിയുണ്ട് അപ്പൊ ചടങ്ങിൽ കാരാ വൈസ് പ്രസിഡന്റ് പി കെ മോഹനൻ നന്ദി പറഞ്ഞു 2023 നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എല്ലാവരും നമ്മൾ ഈ 2023 തീരുമ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ നമ്മളിൽ നമ്മളായിട്ട് ഓർമ്മയിൽ മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ
അതിലുപരിയായിട്ട് 2024 വീണ്ടും അതിനോട് സംബന്ധിച്ച് നമ്മൾ കയറി വരികയാണ്. പിന്നെ നമുക്കൊരു പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം, പുതിയൊരു ആശയങ്ങൾ, ഇതെല്ലാമാണ് 2024 കാര്യങ്ങൾ. 2023 നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാണ്ട് പോയ വാശിയോട് കൂടിയിട്ടായില്ല. 2023 നമ്മളത് വിജയിപ്പിക്കുമെന്നുള്ള ആ ഒരു വാശിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അധികം കൂടുതലൊന്നും നീട്ടിപ്പോകുന്നില്ല. നമുക്ക് പല പ്രോഗ്രാം, 2-3 പ്രോഗ്രാമോ ഇനി ഇവിടെ നടത്താനുള്ളതാണ്. അതിൻ്റെ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ അസോസിയേഷനിലെ ഈശ്വര പ്രാർത്ഥന ചെയ്ത ശ്രീ ഐസക് വിദേഹത്തിനെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോണറ്റിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കാരയുടെ പ്രസിഡന്റ് കെ വി മുഹമ്മദ് ബഷീറിനെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കാരയുടെ ജനറൽ സെക്രട്ടറി എ ആർ ഷൈൻ ചേട്ടനെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാം വാർഡിലെ ഷമി സബാസിനെ, കൗൺസിലർ ഷമി സബാസിനെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളിവിടെ 80 വയസ്സ് കഴിഞ്ഞ് എല്ലാവരെയും ആദരിച്ചിട്ടുണ്ട്. അവർക്കും കാരയുടെ പേരിലും നമ്മുടെ അസോസിയേഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ സ്പോർട്സ് പങ്കെടുത്ത എല്ലാവരും, ആർക്കും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ അവർക്കെല്ലാവർക്കും കാരയുടെ പേരിലും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം, 2-3 പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഗാനമേള ഉണ്ടായിരിക്കും. ഈണം ഗാനമേളയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈണം ഓർക്കിഡേഴ്സ് സിറാജ് ആൻഡ് പാർട്ടിയാണ് ഗാനമേള ഇവിടെ നടത്തുന്നത്. അതിന് മുമ്പ് ഗാനമേള നടക്കണമെങ്കിൽ മുന്നേ അവർക്ക് പ്രത്യേകം നന്ദി ഞാനിവിടെ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, കാരക്കുടുംബ അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. പിന്നെ നമുക്കിവിടെ ഈ ഗ്രൗണ്ട് ഇവിടെ തന്ന ഗാലീസ് ഫാമിലിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സൗണ്ട് ആൻഡ് ലൈറ്റ് തന്ന എല്ലാവർക്കും, പിന്നെ നമ്മുടെ റസിംഗ് അസോസിയേഷൻ്റെ ആരാധകരായ കമ്മിറ്റിക്കാർ, വൈസ് പ്രസിഡന്റുമാർ, വൈസ് സെക്രട്ടറിമാർ, പിന്നെ നമ്മുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഇന്ന് നമുക്കിവിടെ ഈ പരിപാടി ഇതുപോലെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. തുടർന്ന് വിവിധ കലാപരിപാടികളും പെട്രോൾ ഡാമു അവതരിപ്പിച്ച കോമഡി ഷോ, അനുജ എ വടക്കെടുത്ത്, രാംനാഥ് എ വടക്കെടുത്ത് എന്നിവർ അവതരിപ്പിച്ച മാജിക് ഷോ, മനസ്സിനെ മനസ്സിലാക്കാൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് മഞ്ജുഷ് എൻ.എം. ക്ലാസ് നടത്തി. തുടർന്ന് ഈണം ഓർക്കസ്ട്ര തോട്ടേക്കാട്ടുകര അവതരിപ്പിച്ച ഗാനമേളയുണ്ടായിരുന്നു. കാരാ കുടുംബങ്ങൾക്കായി ഭക്ഷണ വിതരണവും നടത്തി. എല്ലാ പരിപാടികൾക്കും കാരാ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ. സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ. സ്പെഷ്യലി ഞാനും ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ അല്ല, എറണാകുളത്ത് ഞങ്ങളുടെ കൊച്ചിയിലെ ഒരു ചെറിയൊരു തിരുവന്മാറ റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പരിപാടി കാണുമ്പോൾ നമ്മളുടെ അവിടെ നടക്കുന്ന കൊച്ചി പരിപാടിയെക്കുറിച്ച് തന്നെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ബന്ധു കൂടിയാണ് ബഷീരിക്ക. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ട് അവിടെ എന്നെയൊക്കെ ബഷീക്ക് നീന്താൻ കൊണ്ടുപോയത് ഈ കടവിൽ പണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഓർമ്മകൾ.
എന്നാലും വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നല്ല സന്തോഷമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം നമ്മളെ ഒരു ക്ലാസ് എടുക്കാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളെല്ലാം കലാപരിപാടികളും ആഘോഷങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ കൂടിയും പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞാനൊരു മറീൻ കൺസൾട്ടന്റ് ആണ്. ഷിപ്പിന്റെ ഡിസൈനും സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ മറീൻ ഇൻഡസ്ട്രിയിൽ 20 കൊല്ലമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മറീൻ ഇൻഡസ്ട്രി നിങ്ങൾക്ക് അറിയാലോ, ഷിപ്പിലുള്ള പോകുന്ന ആൾക്കാരാണ്. അവരുടെ മനസ്സിന് നല്ല കട്ടി വേണം. കാരണം അങ്ങനത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയാക്കലായിരുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് സർട്ടിഫൈഡ് ലൈഫ് കോച്ച് എന്ന കോഴ്സ് ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൗൺസിലിംഗ് സൈക്കോളജി ചെയ്തു, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ചെയ്തു. അപ്പോൾ മനസ്സിനെ മനസ്സിലാക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സാണെന്ന് മനസ്സിലായി. സമൂഹത്തിലും കുടുംബത്തിലും നമ്മുടെ ഉള്ളിലും ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ ഉള്ളത്? ചാർലി സാറ് പറഞ്ഞു സന്തോഷമാണ്. ചാർലി സാറൊക്കെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ഞാൻ അവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു കുറച്ചുപേരെ. വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന, വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ചാർലി സാറും, പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരും. അപ്പൊ നമ്മുടെ സന്തോഷം എപ്പോഴാണ് നമുക്ക് ഇല്ലാണ്ടാവുന്നത് അല്ലെ? നമ്മള് ഇപ്പോ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട് പറയാണ്, സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ക്യൂ ആണ് ആൾക്കാർ. ഒരു ദിവസം 30-40 അപ്പോയിന്റ്മെന്റ്സ് ആണ് സൈക്കാട്രിസ്റ്റിന് അടുത്ത്. നിങ്ങൾക്കറിയോ, അറിയാം, സിറ്റിയിലൊക്കെ വേണുഗോപാൽ ഡോക്ടേഴ്സും ഡോക്ടറുണ്ട് സൈക്കാട്രിസ്റ്റും. അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. 40 പേരും 50 പേരൊക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് നോക്കേണ്ടി വരും. നമ്മുടെ ഇവിടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഒക്കെ പറഞ്ഞ മാതിരി നമ്മുടെ സന്തോഷം എവിടെ പോയെ? നമ്മുടെ സന്തോഷം, നമ്മുടെ മനസ്സിന് എന്താണ് പറ്റിയത്? നല്ലൊരു കേരളമായിരുന്നു അല്ലെ? വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു കേരളമായിരുന്നു. ഞാൻ മറൈനിലായിരുന്നു കൊണ്ട് തന്നെ 18 കൺട്രീസിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ മറ്റുള്ള രാജ്യത്തെയും കൾച്ചറും കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ആണ് സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് സന്തോഷം കിട്ടാൻ കാരണം എന്താ? നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മള് ടെക്നിക്കലി പറയുകയാണെങ്കിൽ വാക്കോഗ് എന്ന് പറയും പഞ്ചേന്ദ്രിയങ്ങൾ, വിഷ്വൽ ഓഡിറ്ററി, കെനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ഗെസ്റ്റേറ്ററി എന്ന് പറയും. അതായത് നമ്മൾ എന്താണോ കാണുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് വരുന്നത്. നമ്മൾ എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇതേപോലെ ഹാപ്പി ഹോർമോൺസ് വരുന്നത്. നമ്മൾ എന്താണോ സ്പർശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്, അതായത് നമ്മുടെ തലച്ചോറിനുള്ളിൽ എത്തിപ്പെടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് സന്തോഷവും ദുഃഖവും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കാം. അപ്പൊ എവിടെയാണ് ഈ സന്തോഷം ഇല്ലാണ്ടാവുക? നമ്മൾ നല്ലത് കാണുവാണെങ്കിൽ സന്തോഷം ഉണ്ടാവോ ദുഃഖം ഉണ്ടാവോ? ചാർലി സാറെ, സന്തോഷം ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ നല്ലത് കാണാന്നുള്ളതാണ്, അതാണ് നമ്മൾ ട്രെയിൻഡ് ആവാതെ പോയെ. അൺഫോർച്ചുനേറ്റ്ലി സെൽഫ് ഇമേജ് കോൺസെപ്റ്റ് എന്ന് പറയും. നമ്മളുടെ ഇമേജ് എന്താണ്? നമ്മൾ ആരാണ്? ശരി, നമ്മൾ ആരാണെന്ന് നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും വേണ്ടി ചാർത്തി തന്ന ഒരു പ്രതിച്ഛായ. 110-ാമത്തെ സ്റ്റേജ് ആണ്. ഏതാണ്ട് കോവിഡിന് മുമ്പ് മാജിക് അഭ്യസിച്ചു തുടങ്ങി. കോവിഡ് എല്ലാ കലാകാരന്മാരെയും ബാധിച്ച പോലെ അനുജയും ബാധിച്ചു. കോവിഡിന് ശേഷം വളരെയധികം മാജിക്കുമായിട്ട് വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു. രാംനാഥേ വടക്കെടുത്ത് ആദ്യം ചേച്ചിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഇപ്പോൾ രാംനാഥേ വടക്കെടുത്ത് മുതുകാട് എറണാകുളം മുതുകാട് അക്കാദമി ഓഫ് മാജിക്കിലെ വിദ്യാർത്ഥിയാണ്. ഏതാണ്ട് 16 സ്റ്റേജ് പിന്നിട്ടിരിക്കുന്നു. ഇത് 17-ാമത്തെ സ്റ്റേജ് ആണ്. നിങ്ങൾക്കറിയാം മാജിക്കിന്റെ പ്രത്യേകത, മാജിക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ വേദിയിൽ ഇരിക്കുന്നവരുടെ സഹകരണം വേണം. മജീഷ്യന്മാരെ വിളിക്കുമ്പോൾ കടന്നു വരാം, എന്നാൽ മാത്രമേ വിജയപ്രദമായിട്ട് മാജിക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തോടു കൂടിയും അനുഗ്രഹാശിസ്സോടു കൂടിയും 110-ാമത്തെ സ്റ്റേജിൽ അനുജ എ വടക്കെടുത്ത് ആൻഡ് രാംനാഥ് എ വടക്കെടുത്ത് മാജിക് അവതരിപ്പിക്കുകയാണ്. പിന്നെ ചോക്ലേറ്റ് അത്രയാണ് വേണ്ടത്. നമുക്ക് എന്നാ ചെയ്ത് നോക്കിയാലോ? റെഡി ആണോ? ഓക്കെ ഓക്കെ.
നമ്മുടെ പഞ്ചാരയാണ് അല്ലെ, ഷുഗർ. ഇതാ നെക്ലസ് കിട്ടിയിരുന്ന ട്വൈൻ ആണ്, ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. പാമ്പിന്റെ സൗണ്ട് എഫക്ട് ഒന്നാണ്. സോ ഒരു നെക്ലസ് ഉണ്ടായിരുന്നു എന്റെ കയ്യില്, നിങ്ങൾ എല്ലാരും കണ്ടോലെ. അത് കട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി, എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇനി എനിക്ക് പറ്റില്ല. Nothing is impossible. അതെ അതെ, എന്നാ നമുക്ക് നോക്കാം. എന്റെ കൂടെ ഒരു മന്ത്രം പറയാം. റെഡി അല്ലേ? ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. നീ എങ്ങനെ ഇത് നേരെയായില്ലെങ്കിൽ എന്റെ കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെല്ലാരും സ്വപ്നം കാണാറുണ്ട്. കാരണം സ്വപ്നം കാണാനായിട്ട് വലിയ ചെലവൊന്നും വേണ്ട. സ്വപ്നത്തിൽ വേണമെങ്കിൽ നമുക്ക് രാജാവാവാം, മന്ത്രിയാവാം, അമേരിക്കൻ പ്രസിഡന്റ് വരെ ആവാം, ആരൊന്നും പറയില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി കണ്ട സ്വപ്നമാണ് ഞാനത് മാജിക്കിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു കുരങ്ങന്മാരുടെ കുടുംബമാണ്. അപ്പൊ ഈ കുരങ്ങന്മാരുടെ കുടുംബത്തിലെ ഒരു കുട്ടി കുരങ്ങാന്റെ സ്വപ്നമാണ് ഞാൻ മാജിക്കിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് കുട്ടി കുരങ്ങന്റെ വാല്, ഇത് അമ്മ കുരങ്ങന്റെ വാല്, ഇത് അച്ഛൻ കുരങ്ങന്റെ വാല്. അപ്പോ അപ്പോ കുട്ടി കുരങ്ങന് സ്വാഭാവികമായിട്ടൊരു വിഷമം കാണും. എന്താണെന്നറിയാമോ? ഞാൻ പറയട്ടെ, കുട്ടി കുരങ്ങന്റെ വാല് ഭയങ്കര ചെറുതാണ്. അപ്പൊ എന്തായാലും കുട്ടി കുരങ്ങന് വിഷമാവൂലേ. നിനക്കൊരു വാലുണ്ട്, പക്ഷെ നിന്റെ വാല് ചെറുതാണെങ്കിൽ വിഷമം ഉണ്ടാവൂലേ? ഉണ്ടാവും.
അതേപോലെ തന്നെ കുട്ടികുറേന്റെ വാല് ഭയങ്കര ചെറുതായിരുന്നു. കുട്ടികുറേന്റെ ഭയങ്കര വിഷമം. അപ്പൊ പുള്ളി എന്തും എന്നാ എന്റെ വാല് വലുതാവോ, എന്താ എന്റെ വാല് വലുതാവോ അതേ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കലാണ് നമ്മുടെ കുട്ടികുറേന്റെ പണി. അപ്പൊ ഒരു രാത്രി ഉറങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാ, ആദ്യം അച്ഛൻ കുറെ ഉറങ്ങും, അത് കഴിഞ്ഞിട്ട് കുട്ടികുറേ ഉറങ്ങും, പിന്നെയാണ് അമ്മ കുറഞ്ഞു കേൾക്കാറ്. അപ്പൊ ഒരു ദിവസം ഒരു രാത്രി ഉറങ്ങുമ്പോ നമ്മുടെ കുട്ടികുറഞ്ഞ നമ്മുടെ എല്ലാരും സ്വപ്നം കാണുന്ന പോലെ ഒരു സ്വപ്നം കാണും. സ്വപ്നത്തില് കുട്ടികുറങ്ങന്റെ അച്ഛന്റെയും കുട്ടികുറങ്ങന്റെ അമ്മയുടെയും കുട്ടികുറങ്ങന്റെയും വാല് വളർന്ന് 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 ഒരേപോലെയാണ് ഒരു സ്വപ്നം. അപ്പൊ കുട്ടികുറങ്ങൻ അറിയാം ഇത് സ്വപ്നമാണ്, ശരിക്കും നടക്കാമെന്നും പോണില്ല. അപ്പൊ കുട്ടികുറങ്ങൻ സ്വപ്നത്തിൽ എണ്ണീച്ചിട്ട് ഓരോ വാലും തെണ്ണി നോക്കുകയാണേ. 1, 1, 2, 2, and 3. സോ എല്ലാ വാലും ഒരേപോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നാളെ രാവിലെ കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കാലോ എന്ന് ഓർത്ത് പിറ്റേ ദിവസം രാവിലെ എണ്ണിച്ചിട്ട് തന്റെ വളർന്ന് വലുതായ വാലെടുത്ത് നോക്കിയപ്പോഴും എല്ലാ വാലും നമുക്കും ചിലപ്പോ നമ്മള് എല്ലാ പല ടൈപ്പിലുള്ള സ്വപ്നം കാണാറുണ്ട്. ചിലപ്പോ ചീത്ത സ്വപ്നമായിരിക്കും, ചിലപ്പോ നല്ല സ്വപ്നമായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തില് ശരിക്കും നടന്നു കാണണമെന്നോ ആഗ്രഹമുള്ള ഒരു സ്വപ്നം ഉണ്ടാവും. ചിലപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും നേരണം എന്നായിരിക്കാം, അല്ലെങ്കിൽ വളർന്ന് വലുതാവുമ്പോ എന്താവണമെന്നായിരിക്കാം. എനിക്കറിയാം ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതേപോലെ ഒരു വലിയ സ്വപ്നം ഉണ്ടാകുന്ന. എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്വപ്നം കാണുക, നിങ്ങളെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കാന്ന്. സോ നിങ്ങളെല്ലാരും നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കാം. ഹാർഡ് ടൈംസ് ഒക്കെ ഉണ്ടാവും, എന്നാലും ഡോണ്ട് ഗിവ് അപ്പ്. സോ നിങ്ങളെല്ലാവരുടെയും സ്വപ്നം സഫലമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ചോക്ലേറ്റ് പൗഡർ അത്രയാണ് വേണ്ടത്. നമുക്ക് എന്നാ ചെയ്ത് നോക്കിയാലോ. റെഡിയാണോ? ഓക്കെ ഓക്കെ. ആദ്യം വേണ്ടത് പഞ്ചാരയാണ് അല്ലെ? ഷുഗർ ഷുഗർ ഇല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിന് നെഗറ്റീവാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയാമോ? ഒരു കാലത്തും മറ്റേ കാലത്തും ഇല്ല എന്നാണ് എന്റെ മൈൻഡ്. എന്തും പോസിറ്റീവ് ആണെന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? 2024 വർക്കാൻ പോകണം. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശത്തേ ഉള്ളൂ, പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം എപ്പോഴും എപ്പോഴും. അപ്പൊ വേറെ ഒന്ന് പറയാനുള്ളത്,
ഞാനിവിടെ അധികം നേരം നിൽക്കണല്ലോ കേട്ടോ, വേഗം പോകണം എനിക്ക്. കാരണം എന്താ പറയാ, ബഷീർക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു പപ്പാനി ആവാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പപ്പാനി ആവാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒക്കെ പറഞ്ഞ് നടക്കുമ്പോ ഇവര് സംഘാടകര് തമ്മിൽ ചർച്ച ചെയ്യാം, നമുക്കൊരു 11:30 പപ്പാനിനെ കത്തിക്കാലേന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇവര് ഇത്ര കണ്ണി ചോരയിലൊക്കെ ദുഷ്ടന്മാരാണ്. ഞാൻ അവിടെ നിൽക്കണ്ട, ഈ കളിക്ക് ഞാനില്ല, ഞാൻ മുട്ടികളെ, ഞാൻ അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വേറെ ഞാൻ ഇത്ര ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ, പണ്ട് വേദിയുടെ കാണികളുടെ പുറകെ നിന്ന് ഒരു ആള്, ഒരു കണ്ണുണിയൻ, അയാള് കയറി വന്നിട്ട് വെച്ച് നീ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് നിന്നോട് ഞാനൊരു ചോദ്യം തുടങ്ങിട്ട് എന്നെ ഉത്തരം പറയാൻ പോകുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ചള്ളുണിയൻ ഇങ്ങനെ കയറി വരും. അവൻ മേക്കപ്പ് ചോദിച്ചു വാങ്ങിയേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നോട് ഒരു ചോദ്യം ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിക്കുക, ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കാം, നീ ഉത്തരവൊന്നും പറയണ്ട, യെസ് ഓർ നോ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് ആശ്വാസമായിരുന്നു. പറഞ്ഞാൽ മതി. അവൻ ചോദിക്കുകയാണ് നിനക്ക് വട്ടാണെന്നുള്ള വിവരം നിന്റെ വീട്ടുകാർക്ക് അറിയാൻ പോകുന്നു. ഞാൻ എന്ത് പറയും, യെസ് പറയും നോ പറയും, കുറച്ചൊക്കെ വട്ടുണ്ടല്ലോ. അതാണല്ലോ ഇങ്ങനെയൊക്കെ ഒന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ വേറെ ഒന്ന് പറയാമെന്ന്, മലയാളികൾക്ക് പൊതുവെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മലയാളികൾക്ക്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് പറയാമോ? പണ്ടൊക്കെ നമ്മള് വീടിനകത്ത് ഭക്ഷണം പാകം ചെയ്യും, പുറത്ത് കക്കൂസി. ഇപ്പൊ അങ്ങനെയല്ല, പുറത്ത് പോയി ഭക്ഷണം കഴിക്കും, വീടിനകത്തുള്ള കക്കൂസി പോകും. അതേപോലെ തന്നെ മറ്റുള്ളൊരു വ്യത്യാസം എന്താണെന്നൊക്കെയാണ് അറിയാമോ? നമ്മൾ പണ്ട് ഭക്ഷണങ്ങൾ ബാക്കി വരുമ്പോ, ബാക്കി വന്ന ചോറും കറികളും കൂടി ഒരു ചട്ടിയിൽ ഇട്ട് ഇളക്കി വീട്ടിൽ ആഘോഷ രാവിൽ പങ്കെടുത്തുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മളൊരു കപ്പ നട്ടുകഴിഞ്ഞാൽ തുരപ്പം വന്ന് മാന്തും, ഇല്ലേ ഇല്ലേ, തുരപ്പം വന്ന് കാലുമില്ലേ. അതേപോലെ ഒരു മാങ്ങ പഴുത്ത അണ്ണാൻ വന്ന് കാരു. ഏത് കഷ്ടകാല സമയത്താണെന്ന് അറിയില്ല, നമ്മുടെ അസോസിയേഷന് കാരാത് പേരിട്ടതെന്ന് അറിയില്ല. എന്തായാലും അസോസിയേഷന്റെ രണ്ട് ഭാഗങ്ങളും തുരപ്പനും അണ്ണാനൊക്കെ വന്ന് കാരിക്കൊണ്ട് പോയി. ഇനി നടുക്കർഷണം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അത് ആരും കാരാതെ കവരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ നമ്മളെല്ലാവരും ഇത്തരം കൂട്ടായ്മകളും ഒത്തൊരുമകളൊക്കെ സംഘടിപ്പിച്ചാൽ മാത്രമേ ഇനി ആരും കാരിക്കൊണ്ട് പോകാതെ കാത്തുകൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നല്ല, എന്താണ് എന്താണ് ആൾക്കാരെല്ലാം ഭക്ഷണത്തിന്റെ തിരക്കിലാണ് തോന്നുന്നു. കോവിഡ് വന്നിട്ടും നമുക്ക് പ്രളയം വന്നിട്ടും ഒക്കെ നമ്മുടെ നല്ലൊരു സമയം നഷ്ടപ്പെട്ടു പോയി അല്ലേ. വീട്ടിലിരിക്കായിരുന്നു, സാമൂഹ്യ അകലവും പാലിച്ച് മാസ്കും വെച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു എല്ലാവരും. ഇപ്പൊ വീണ്ടും ഒത്തൊരുക്കാൻ വീണ്ടും ദൈവം നമുക്കൊരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സംഘാടകർക്ക് നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കണം. മറ്റൊന്നിനല്ല, നമുക്കറിയാം സംഘാടകർക്ക് നല്ലൊരു കയ്യടി നിങ്ങൾ കൊടുത്തല്ലോ. ഇനി പറയാൻ വരുന്നത് കയ്യടിക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം 30 പ്രാവശ്യം കയ്യടിച്ചാൽ നമ്മുടെ ഹൃദ്രോഗം പോലുള്ള ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊന്നും വരില്ല എന്നാണ് എറണാകുളം മെഡിക്കൽ സെന്ററിലെ ന്യൂറോ സർജൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പണി ചെയ്യുമ്പോ വെറുതെ കയ്യടിക്കാൻ പറ്റും, ഇല്ലല്ലോ. പാല് കാച്ചാൻ അടുക്കത്ത് വെച്ചിട്ട് കയ്യടിച്ചോണ്ടിരുന്ന ഭർത്താവ് കയറിയില്ല, ഇവൾക്ക് എന്താ വട്ടായി പോയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളെന്ത് വേണം, ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോ പരമാവധി പ്രയോജനപ്പെടും. അപ്പോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പടക്കം പൊട്ടണം പോലെ ഒരു കയ്യടിക്കാൻ, പടക്കം പൊട്ടണ പോലെ കയ്യടിക്കാൻ പറഞ്ഞപ്പോ അവിടേക്ക് ഒരു വിദ്യാർത്ഥി ഒരു വരല് വെച്ച് ഇങ്ങനെ അടിച്ചു. മടിയാണ് കയ്യടിക്കാൻ, മടിയാണ് കയ്യടിക്കാൻ. മാത്രമല്ല, കയ്യേക്കാനും കുളിക്കാനും പണിക്കുവാനും എല്ലാത്തിനും മടിയാ. മടി ഇങ്ങനെ കൂടി കൂടി വന്നപ്പോ എന്താ പറ്റിയെന്നറിയോ? ബംഗാളികളെ കൊണ്ട് കേരളം നിറഞ്ഞു. ഇപ്പൊ ഇവിടെ തിരിഞ്ഞാലും ബംഗാളികളാ. നമ്മളെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാ വെക്കണതും വിളമ്പുള്ളതും ഒക്കെ ബംഗാളികളാ. ആനപ്പുറത്ത് കയറാനും ബംഗാളി, അമ്പലത്തിലെ ശാന്തിയും ബംഗാളി, പള്ളിയിലച്ചനാവാനും ബംഗാളി. ഇപ്പൊ ഗാനമേളയ്ക്ക് പാട്ട് പാടുന്നത് പോലും ബംഗാളികളാന്നാ കേക്കണേ. അപ്പൊ ബംഗാളികളെ കൊണ്ട് കേരളം ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്
ഇങ്ങനെ പാടിയത്. എങ്ങനെ പാടിയത്? എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. കാരണം നമ്മൾ നമ്മൾ കാരണം കാരണം അയ്യോ എന്തിനാ അന്തസ്സിനെ പറയണേ? ഒന്നും കാണാൻ പറ്റില്ല. ഹാർബറിലുണ്ട് ബംഗാളി, ബാർബറിലേറെയും ബംഗാളി. ഹാർബറിലുണ്ട് ബംഗാളി, ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ കേറാനും ബംഗാളി, തെണ്ടി നടക്കണ മലയാളി. തെങ്ങുമ കേറാനും ബംഗാളി, തെണ്ടി നടക്കണ മലയാളി. ഇങ്ങനെ മലയാളികളുടെ അവസ്ഥ വളരെ മോശമായിട്ട് ഇരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഇനി ബംഗാളികളെ ഞാൻ ഉണ്ടോ? ഈ ഇരിക്കണ ഒരു ബംഗാളിയാണോ? നല്ല മലയാളിയാണല്ലേ. തെറ്റ് മലയാളിനും ബംഗാളിനും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മലയാളിയും ബംഗാളിയും കണ്ടാൽ എങ്ങനെയാ തിരിച്ചറിയാം? അതിനൊരു വിദ്യ ഉണ്ട, ഞാൻ പറഞ്ഞു തരാം, മനസ്സിലാക്കി വെച്ചോളൂട്ടോ. ഒരു മലയാള ഇത്
मैं तो लुट पुट गया Thank you.
Resolution basically means the promises we keep to keep lifelong. But the problem is, no matter how many resolutions. Thank you.
കഥ കൊയ്യാൻ വായു പൊന്നാര കിളി മോളെ പല്ലോരും വന്ന് കൊയ്യും മുമ്പേ എല്ലാരും ചെന്നു വായ മണ്ണും ചാരിയിരുന്ന് ഒരു ചെക്ക പെണ്ണും കൊണ്ടങ്ങ് പോകും മണ്ണും ചാരിയിരുന്ന് ഒരു ചെക്ക പെണ്ണും കൊണ്ടങ്ങ് പോകും പത്ത് കൊണ്ടൻ പിത്തരിവാള് നന്നം ചെയ്യണേ നന്നം ചെയ്യണേ പൊന്നാര കഥ കൊയ്യാൻ വായു പൊന്നാര കിളി മോളെ വല്ലോരും വന്ന് കൊയ്യും മുമ്പേ എല്ലാരും ചെന്ന് വായോ ¡Gracias!
पार्टियों में डिस्को लाइट नादा पेरु की दिल लगी से तोड़ना जाने ना कंबल में बजाए शरम का तोड़ना जाने ना सिर पे करके गड़ा है कंबल छोड़ना जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल मारे ना मारे बदतमीज दिल बदतमीज दिल बदतमीज दिल मारे ना मारे ये जहाल है सवाल है कमाल है जानना जानना रावे लंगाव दे रोबर के रावे रावे राही पादल तियाव दे तीबिड के रावैया वे मचता मरचा हचता गोरचा हचता मरचा मिच मिलामा हच में नुवैया हच में लगैया हच में ननैया मिच म्यमैया கும்பிட்டு கும்பிட்டு கும்பியடி
மஞ்சள் மனம் புத்தி வரும் மாதேவி தன் கைகிளி தங்கத்தி தந்து விட்டு திருப்பூட்டு பட்டும் போட்டு தங்கத்தி தந்து விட்டு திருப்பூட்டு பட்டும் போட்டு தெம்மாங்கு தேனே முன்னே வா தெம்மாங்கு போல Let's go.
பிரமதவனம் வேண்டும் பிரதுராகம் சூடி பிரமதவனம் வேண்டும் பிரதுராகம் சூடி சுபசாயனம் சுபசாயனம் போலே தெளிதீபம் களி நிழலில் கை கொங்கு நிறையும் பிரபதவனம் வீடும் பிரதுராகம் சூடி പ്ലേ ഗ്രൂപ്പ് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഡേ കെയർ തലങ്ങളിലേക്കാണ് പ്രവേശനം. കുട്ടികളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാരും ആയമാരും. ഹലോ കിഡ്സ്, ഹാർമണി ഫ്ലാറ്റിന് സമീപം പറവൂർ കവല റോഡ് തോട്ടക്കാട്ടുകര. ഫോൺ 9188103665. ഹലോ കിഡ്സ്.